നാടേ നാണിക്കു എന്ന ക്യാമ്പയിനുമായി 24 മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ കൊല്ലത്തെ പരീക്ഷാ ആയൂരിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നീറ്റ് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനികൾ അപമാനിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇതിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ, ഇതിൽ അധികാരികൾ നടപടിയെടുക്കുന്നതുവരെ ആ പെൺകുട്ടികളുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട ഈ സംഭവത്തിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ പ്രശ്നം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുകയാണ് 24. ഇന്നിപ്പോൾ എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അന്വേഷണം സംബന്ധിച്ച വിവരങ്ങളാണ് ശ്യാം നമുക്ക് നൽകാൻ പോകുന്നത് ബിഗ് ബ്രേക്കിംഗിൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. ആ കത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരും. പാർലമെന്റിൽ ഈ വിഷയം കേരളത്തിലെ എം പിമാർ ഉന്നയിക്കുകയാണ്. ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിനെതിരെ നോട്ടീസ് നൽകുകയാണ് പാർലമെന്റിൽ കേരള എം പിമാർ. അതിന്റെ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേരും. ഞാൻ ആദ്യം പോകുന്നത് ശ്യാംകുമാറിലേക്കാണ്. ശ്യാമിന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഈ അന്വേഷണം എവിടെ എത്തി എന്നതിലാണല്ലോ. ശ്യാം, ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം എന്താണ്? ഒരു സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസി ഏൽപ്പിക്കുകയും അവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തു എന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അതുതന്നെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതിൽ കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ല, പരീക്ഷ നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ അത് വിട്ടുകൊടുത്തു, ആ കേന്ദ്രം വിട്ടുകൊടുത്തു എന്നതിനപ്പുറത്ത് ബാക്കിയെല്ലാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നാണ്. എന്താണ് യഥാർത്ഥ വസ്തുത? പോലീസിൻ്റെ അന്വേഷണം ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത്? ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്നലെ രാത്രി ഈ കേസ് അന്വേഷിക്കുന്ന CA നേതൃത്വത്തിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ കോളേജിലെത്തിച്ച് CCTV ദൃശ്യങ്ങൾ വീണ്ടും കാണിച്ചു. ഇവർ 4 പേരാണ് വനിതകൾ ഉണ്ടായിരുന്നത്, ഇവരുടെ കൂടെ 4 പുരുഷന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 4 പേരുമല്ല, മറിച്ച് 2 സാരി ഉടുത്ത സ്ത്രീകളാണ് ഈ കുട്ടികളെ അടിവസ്ത്രം അഴിച്ചു മാറ്റാനായിട്ട് അടുത്തൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നതായി CCTV ദൃശ്യങ്ങളുള്ളത്. ജീവനക്കാർ ഇവരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ സെക്യൂരിറ്റി ഏജൻസി അയച്ച ജീവനക്കാരല്ല, മറിച്ച് ഈ കോളേജിലുള്ള ജീവനക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ ഇന്നലെ പറഞ്ഞത് കള്ളമാണെന്നുള്ളത് തെളിയുകയാണ്. പോലീസിനും ഇക്കാര്യം ബോധ്യമായിട്ടുണ്ട്. കോളേജിലുണ്ടായിരുന്ന സാരി ഉടുത്ത 2 ജീവനക്കാരാണ് ഈ പെൺകുട്ടികളെ. നമുക്ക് ശ്യാം ഇപ്പോൾ തിരിച്ചു വരാം. ആ പെൺകുട്ടികളുടെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. 2 സാരി ഉടുത്ത സ്ത്രീകളാണ് അവരെ ഈ കാര്യത്തിന് നിർബന്ധിച്ചത് എന്ന് പറയുന്നു. നമുക്കത് കേൾക്കാം. ഞങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് അവിടെ വന്നതേ ഉള്ളൂ. ഞങ്ങൾ ചെക്ക് ചെയ്ത് BP സൗണ്ട് കേട്ടപ്പം പിള്ളേരെ അങ്ങോട്ട് മാറ്റി നിർത്തിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അവർ ചെക്ക് ചെയ്ത്, അവർ 2 ലേഡീസ് ഒക്കെ ഉണ്ടായിരുന്നു, അവർ ചെക്ക് ചെയ്താണ് റൂമിലോട്ട് കയറ്റുന്ന പിള്ളേരെ. വെളിയിൽ നിന്നുള്ളവരാണ്, കോളേജിൽ തന്നെ ഉള്ളവരാണ്. ഇന്നലെ പോലീസ് നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയോ അല്ലെ കുട്ടികളെ നിങ്ങളെ തിരിച്ചറിയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ചെയ്തിട്ടില്ല. പോലീസ് എന്താ പറയുന്നത്? പോലീസ് അവർ ക്യാമറ കോളേജിൽ ചെന്നു വിളിച്ചായിരുന്നു. കോളേജിൽ ചെന്നിട്ട് കാണിച്ചു, വീഡിയോ കാണിച്ചു. അപ്പോൾ കാണിച്ചപ്പോൾ 2 പേരെയും കാണിച്ചു കൊടുത്തു ഞങ്ങൾ. ഈ 2 പേരാണോ ഈ കുട്ടികളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരുടെ ഡ്രസ്സ് മാറ്റി? ആ തന്നെ, ഇവർ 2 പേരുമാണ്. ശ്യാം, സാരി ഉടുത്ത 2 സ്ത്രീകൾ വിളിച്ചുകൊണ്ടുപോയി അവർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് അടിവസ്ത്രം ഊരി വെപ്പിച്ചത് എന്ന് ഈ പെൺകുട്ടി പറയുന്നത് നമ്മൾ കേട്ടു. ശ്യാമിനോടാണല്ലോ പറഞ്ഞത്. ശ്യാം, ഈ കാര്യത്തിൽ പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്? പോലീസിന്റെ കയ്യിൽ ഇപ്പോഴുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസിൻ്റെ കയ്യിൽ ഇത് സംബന്ധിച്ച് കോളേജിലെ DVR റെക്കോർഡ് ഉൾപ്പെടെ പോലീസ് ഇന്നലെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാർ അല്ലാതെ 2 പേർ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ മൊഴി തന്നെയാണ് ഈ വനിതാ സെക്യൂരിറ്റി ആയിട്ട് വന്ന 4 പേരും നൽകിയത്. തങ്ങൾ കുട്ടികളെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിക്കുകയും ബീപ് ശബ്ദം കേട്ടവരെ മാറ്റി നിർത്തുകയും മാത്രമാണ് ചെയ്തത്. ഈ പെൺകുട്ടികളെ മറ്റൊരു മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ഇവരുടെ വസ്ത്രം അഴിച്ച് അടിവസ്ത്രം ഉൾപ്പെടെ അഴിച്ചു മാറ്റുകയും ചെയ്തത് സാരി ഉടുത്ത 2 പേരെന്ന മൊഴി ഉണ്ടായിരുന്നു. ഇതേ ദൃശ്യങ്ങൾ തന്നെ ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്ന സാരി ഉടുത്ത 2 പേരുടെ ദൃശ്യങ്ങൾ തന്നെ ഈ വിഷയത്തിൽ പോലീസിന് കണ്ടെത്താനും സാധിച്ചു. അതായത് കോളേജിനുള്ളിലെ 2 ജീവനക്കാർ തന്നെയാണ് ഈ കുട്ടികളുടെ വസ്ത്രം അഴിച്ചു മാറ്റിയതെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ പ്രിൻസിപ്പാൾ ഇന്നലെ പറഞ്ഞത് ഇതിന് ഘടകവിരുദ്ധമായ കാര്യമാണ്, തങ്ങളുടെ ജീവനക്കാർ അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ഇത് കണ്ടെത്തിയിട്ടുണ്ട്, 2 സാരി ഉടുത്ത ജീവനക്കാർ, അതായത് 8 സെക്യൂരിറ്റി ജീവനക്കാർ അല്ലാതെ ആര് അവിടെ വന്നു എന്നുള്ളത് പിന്നീട് പരിശോധിക്കൊണ്ടിരിക്കുന്നു. അവർ പുറത്തുനിന്ന് ഒരാൾക്ക് എത്തി ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. സ്വാഭാവികമായും ഈ സാരി ഉടുത്ത 2 ജീവനക്കാർ കോളേജിലുള്ളവർ തന്നെയാണെന്ന് സെക്യൂരിറ്റി ജീവനക്കാരും പറയുന്നു. പോലീസിന് ഇത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ആരാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ശ്യാം, അതായത് കോളേജിലുള്ള ജീവനക്കാരാണോ എന്ന് പോലീസിന് വളരെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ലേ? ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂറിൽ കൂടുതൽ സമയമായി, പരാതി കിട്ടിയിട്ട് ഏതാണ്ട് 24 മണിക്കൂർ ആകുന്നു, എന്നിട്ടും പോലീസിന് ഈ 2 സ്ത്രീകൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ?
ഇക്കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. കാരണം ആ രണ്ട് ജീവനക്കാർ കോളേജിനുള്ളിൽ തന്നെ ഉള്ളവരാണോ അതോ കോളേജിൽ എങ്ങനെ ഇവർ വന്ന് ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഇന്നലെ വ്യക്തമായ കാര്യമാണ്. ആ കാര്യത്തിൽ ആ രണ്ട് ജീവനക്കാർ ആരാണ് എന്നുള്ളത് പോലീസിന് വ്യക്തമാകേണ്ടതുമാണ്. സ്വാഭാവികമായും അക്കാര്യത്തിലാണ് ഒരു വ്യക്തത വേണ്ടത്. എന്തായാലും നാല് സെക്യൂരിറ്റി ജീവനക്കാരല്ല, മറിച്ച് രണ്ട് സാരി ഉടുത്ത ജീവനക്കാരാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ പോലീസിന് വ്യക്തമായി. അതായത് ഈ രണ്ട് സാരി ഉടുത്ത ജീവനക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഇവർ ഈ സെക്യൂരിറ്റി ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാരല്ല എന്ന് പോലീസിന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നു. കാരണം ഇന്നലെ ഈ നാല് സെക്യൂരിറ്റി ജീവനക്കാരെയും പോലീസ് കോളേജിൽ എത്തിച്ചു. അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു. ഈ ദൃശ്യങ്ങളിലാണ് ഈ നാല് പേരും അല്ല എന്നുള്ളതും മറിച്ച് രണ്ട് സാരി ഉടുത്ത രണ്ട് സ്ത്രീകളാണ് ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളതും വ്യക്തമായത്. ഏതായാലും ഒരു കോളേജിൽ നീറ്റ് പരീക്ഷ പോലെ ഒരു ദേശീയ പ്രാധാന്യമുള്ള പരീക്ഷ നടക്കുമ്പോൾ സ്വാഭാവികമായും പുറത്തുനിന്ന് ഒരാൾക്ക് എത്തി ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോവുകയോ ഒരു കോളേജിലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകാനോ സാധിക്കില്ല. അത് ഈ നാല് സെക്യൂരിറ്റി ജീവനക്കാരല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ കോളേജിലെ ജീവനക്കാരാണ്. അതുതന്നെയാണ് സെക്യൂരിറ്റി ജീവനക്കാരും പറയുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷൻ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അംഗം കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണവുമായി പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. ഏതായാലും ഷാഹിദ കമാൽ ആണോ കോളേജിൽ എത്തിയിരിക്കുന്നത്? ഇപ്പോൾ ഷാഹിദ കമാൽ ആണോ ഇപ്പോൾ കോളേജിൽ എത്തിയിരിക്കുന്നത്? അതെ 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 അതെ, ആ ദൃശ്യങ്ങളിൽ കാണാം കാണാം ശ്യാം. ഷാഹിദ കമാൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ എൻകൗണ്ടറിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇന്ന് അവർ കോളേജ് സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടും എന്ന്. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഇതും അതെ, ഇതൊരു ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കമ്മീഷന് കാണാൻ കഴിയില്ല. കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മറ്റു പല പെൺകുട്ടികളുടെയും പെൺകുട്ടികളുമായി അവരുടെ രക്ഷകർത്താക്കളുമായി കമ്മീഷൻ കോൺടാക്റ്റ് ചെയ്തു. ഇന്ന് പരാതി കൊടുത്ത പെൺകുട്ടിയെയും അതുപോലെ തന്നെ സമാന അനുഭവമുള്ള മറ്റ് പെൺകുട്ടികളെയും കമ്മീഷൻ നേരിട്ട് സന്ദർശിക്കുന്നുണ്ട്. മറ്റ് കുട്ടികളെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ തരത്തിലെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഇന്ന് നേരിട്ട് കോളേജിൽ എത്തിയിരിക്കുന്നത്. തുടർന്ന് പരാതി കൊടുത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് അടുത്തത് കമ്മീഷൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അത് കണ്ടെത്തണമല്ലോ. അവിടെ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അത് കണ്ടെത്തണം. സി സി ടി വിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് വനിതകൾ ആരാണ്, അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അവർ കോളേജിലെ സ്റ്റാഫാണോ അതല്ല മറ്റ് സെക്യൂരിറ്റി ഏജൻസി വെച്ച സ്റ്റാഫാണോ എന്നുള്ളതടക്കം വിശദമായ ഒരു പരിശോധനയും ഒരു അന്വേഷണവും നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് ഈ കോളേജിന്റെ ഇവിടുത്തെ സംഭവത്തിന് ഉപരിയായിട്ട് ഈ മാനദണ്ഡങ്ങൾ ഒരു വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു പാളിച്ചുണ്ടെന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് ലോഹവസ്തുക്കളും ആഭരണങ്ങളും പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ ബാധകമാണോ അടിവസ്ത്രത്തിന്റെ കാര്യത്തിൽ ബാധകമാണോ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നില്ല. അപ്പൊ അത് തിരുത്തണമെന്ന ഒരു നിർദ്ദേശം വല്ലതും വനിതാ കമ്മീഷന് മുന്നോട്ട് വെക്കാനായിട്ട് പറ്റുമോ? അത് ആരെങ്കിലും അറിയിക്കുമോ? അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് 2017 ഇതുപോലൊരു പരാതി ഉയർന്നു വന്നിരുന്നു കണ്ണൂരിൽ. 2018 പാലക്കാടാണെന്ന് തോന്നുന്നു മറ്റൊരു പരാതി ഉയർന്നു വന്നു. പക്ഷേ അതിനേക്കാൾ വളരെ ഗുരുതരവും ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിവസ്ത്രയായി കടന്നു വരുന്ന ഒരു പെൺകുട്ടി, അവളുടെ നിസ്സഹായാവസ്ഥ, അവളുടെ അപകർഷതാബോധം, അവളുടെ ആത്മസംഘർഷം, അവൾ അനുഭവിക്കുന്ന തീവ്രമായ വേദന, അതൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഏറെക്കാലമായി അവർ നടത്തിയിട്ടുള്ള അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പഠനത്തിൻ്റെയും ഭാഗമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം തിരഞ്ഞെടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതാനാണ് ആ കുട്ടികൾ എത്തിയത്. സ്വാഭാവികമായിട്ടും ഇത്തരം പരീക്ഷകൾ എഴുതാൻ വരുന്ന കുട്ടികൾക്ക്, അത് പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, അവർക്കൊരു ചെറിയ മാനസിക സംഘർഷം പൊതുവെ ഉണ്ടാകാറുണ്ട് പലരിലും. അതിനൊക്കെ അയവ് വരുത്തുന്നതിനാവശ്യമായ കൗൺസിലിംഗ് അടക്കം കൊടുത്തിട്ടാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് അയക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കേണ്ടതിന് പകരം
നമ്മളാണ്ട് അപ്രതീക്ഷിതമായിട്ടാണ്, നമ്മളൊട്ടും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് കരുതി ഈ കുട്ടികൾ വരുന്നത്. അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ വലിയൊരു മാനസിക സംഘർഷത്തിന്, മാനസിക പീഡനം, ഇതൊരു ശാരീരിക പീഡനം കൂടിയാണ്. കാരണം ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും, വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ വസ്ത്രം നമ്മുടെ കംഫർട്ടബിളായിട്ടല്ല നമ്മൾ ധരിക്കുന്നതെങ്കിൽ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, എല്ലാ കാര്യത്തിലും അത് നമ്മളെ ബാധിക്കും. അപ്പം അപ്രതീക്ഷിതമായി ഈ കുട്ടികൾ അത്തരം ഒരു ആത്മസംഘർഷത്തിന് വിധേയമാകേണ്ടി വരുമ്പോൾ, ഒരു പക്ഷേ അവർ അവരുടെ പരീക്ഷയിൽ അവർക്ക് പല ചോദ്യങ്ങൾക്കും കൃത്യമായി മാർക്ക് കിട്ടത്തക്ക രീതിയിൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ നിസ്സാരമായി കാണരുത്. കാരണം ഇന്ന് ഇന്ത്യയിൽ, വർത്തമാന ഇന്ത്യയിൽ ഇന്നത്തെ യുവത്വം എന്ന് പറയുന്നത് നാളെയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയും സമ്പത്തുമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കലാലയങ്ങൾ, ക്യാമ്പസുകൾ. ഇന്ന് നമ്മുടെ രാജ്യത്തെ പല ക്യാമ്പസുകളിലും ശിരോവസ്ത്രം അടക്കമുള്ള വസ്ത്രം മാറ്റുന്നതിനെതിരെ പല സമരങ്ങളും പല പ്രതിഷേധങ്ങളും നടക്കുന്നത് ഈ വർത്തമാന ഇന്ത്യയിലാണ് എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യപ്പെടുമല്ലോ, കോളേജിനോട് അത് ആവശ്യപ്പെടും, ആ ദൃശ്യങ്ങൾ ആവശ്യപ്പെടും. അതെ അതെ, ഇന്ന് തന്നെ ആവശ്യപ്പെടും. അല്ല, ഇത് സംബന്ധിച്ച് പോലീസിന്റെ അടുത്ത് കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടും, റൂറൽ SPയോട്.